ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോർമോണൽ റെഗുലേഷൻ ഓഫ് സ്പെർമാറ്റോജെനസിസ്, അതായത് സ്പെർമാറ്റോജെനസിസിന് സഹായിക്കുന്ന ഹോർമോൺസിൻ്റെ അതിൻ്റെ റെഗുലേഷൻസ് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്യൂബർട്ടി ആകുമ്പോൾ മെയിലിൻ്റെ ഹൈപ്പോതലാമസിൽ നിന്ന് GnRH എന്ന് പറയുന്ന ഹോർമോൺസ് റിലീസ് ചെയ്യും. GnRH എന്ന് വെച്ചാൽ ഗോണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ്. ഈ ഹോർമോൺസ് പിറ്റിറ്ററിയുടെ ഒരു പാർട്ടായിട്ടുള്ള ആൻറ്റീരിയർ പിറ്റിറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ആൻറ്റീരിയർ പിറ്റിറ്ററി ഗോണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്ന ഒരു ഹോർമോൺസിനെ റിലീസ് ചെയ്യും. ഈ ഗോണാഡോട്രോപ്പിൻസിൻ്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് FSH ഉം LH. FSH എന്ന് വെച്ചാൽ ഫോളിക്കിൾ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും LH എന്ന് വെച്ചാൽ ലൂട്ടിനൈസിങ് ഹോർമോണാണ്. പക്ഷേ മെയിലിൻ്റെ കേസിൽ നമ്മൾ LH പകരം നമ്മൾ ICSH ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ICSH ഫങ്ഷൻസ് പറയാം. അത് ഇൻഡസ്ട്രീഷ്യൽ സെൽ അല്ലെങ്കിൽ ലീഡിക് സെൽ എന്ന് പറയുന്ന ഒരു സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. എന്നിട്ട് ആൻഡ്രജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ റിലീസ് ചെയ്യും. ഈ ഹോർമോൺ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പെർമാറ്റോജെനസിസ്, അതായത് സ്പേമിൻ്റെ ഫോർമേഷനെ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ, മെയിലിൻ്റെ കേസിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറാണ് ഫേസിലൊക്കെ ഹെയർസ് വരുന്നതും, അതുപോലെ തന്നെ ലോ പിച്ച് സൗണ്ടും, അതുപോലെ തന്നെ ഇതുപോലുള്ള ക്യാരക്ടേഴ്സൊക്കെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സാണ്. ഇതിനെയൊക്കെ ആൻഡ്രോജൻസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ സെക്കൻഡറി സെക്സ് ഓർഗൻസ്, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ ഓർഗൻസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിനെ ഇവർ സഹായിക്കുന്നു. പിന്നെ ലിബിഡോ, അതായത് മെയിൽ സെക്ഷൽ ബിഹേവിയർ, ലിബിഡോവിനെ കൺട്രോൾ ചെയ്യുന്നതും ആൻഡ്രോജൻസ് ആണ്. ഇനി അടുത്തൊരു ഗോണാഡോട്രോപ്പിൻസ് ആണ് FSH. FSH എന്ന് വെച്ചാൽ എന്താണ്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് സെർട്ടോളിക് സെൽ അല്ലെങ്കിൽ നേഴ്സ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് പല ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു ഹോർമോണാണ് ആക്ടിവിൻ. ആക്ടിവിൻ FSH ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഹിബിൻ എന്ന് പറയുന്നത് വേറൊരു ഹോർമോണാണ്. ഇൻഹിബിനും FSH ഇൻഹിബിറ്റ് ചെയ്യുന്നത്. പിന്നെയുള്ളത് AMH ആണ്. AM എന്ന് വെച്ചാൽ എന്താണ്? ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ എന്നാണ് അതിന് അറിയപ്പെടുന്നത്. ആൻഡ്രജൻ ബൈൻഡിങ് പ്രോട്ടീൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്റിറോണെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ എന്ന് വെച്ചാൽ അതെന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ മുള്ളേറിയൻ ഡക്റ്റിൻ്റെ ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മുള്ളേറിയൻ ഡക്റ്റ് എന്ന് വെച്ചാൽ ഫീമെയിലിൽ കാണപ്പെടുന്ന ഒരു ഡക്റ്റാണ് മുള്ളേറിയൻ ഡക്റ്റ്. അപ്പം അതിൻ്റെ ഫോർമേഷനെ തടയുകയാണ് സെർട്ടോളി സെൽ ചെയ്യുന്നത്. ഇനി സെർട്ടോളി സെല്ലിൻ്റെ ഒരു വേറൊരു ഫങ്ഷനാണ് സ്പെർമിയോജെനസിസ്. സ്പെർമിയോജെനസിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ റിലീസ് ചെയ്യുക, അത് അതിൻ്റെ വേറൊരു ഫങ്ഷനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ. ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺസ് മുള്ളേറിയൻ ഡക്റ്റിൻ്റെ ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ഊൾഫിയൻ ഡക്റ്റിൻ്റെ ഫോർമേഷന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മുള്ളേറിയൻ ഡക്റ്റ്? മുള്ളേറിയൻ ഡക്റ്റാണ് ഫീമെയിലിൽ ഫോളോപ്പിൻ ട്യൂബുകളായിട്ട് മാറപ്പെടുന്നത്. വൂൾഫിയൻ ഡക്റ്റാണ് മെയിലിൽ വാസ് ഡിഫറൻസി ആയിട്ട് മാറപ്പെടുന്നത്. അപ്പം ഇതാണ് ഇതിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ വേറൊരു ഫങ്ഷൻ പറയുകയാണെങ്കിൽ അസസറി സെക്സ് ഡക്റ്റിൻ്റെയും അസസറി സെക്സ് ഗ്ലാൻസിൻ്റെയും ഫങ്ഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണാണ്. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സ്ട്രക്ചർ ഓഫ് സ്പേംസ് ആണ്. അപ്പം സ്ട്രക്ചർ ഓഫ് സ്പേം നമുക്കറിയാം, സ്പേം എന്ന് പറയുന്നത് മെയിൽ ഗാമേറ്റാണ് സ്പേം എന്ന് നമ്മറിയാം. പിന്നെ സ്പേം ഒരു ഹാപ്ലോയിഡ് സെറ്റോ ക്രോമോസോം ഉള്ള ഒരു സെല്ലാണ്. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ സ്പേമിനെ നമുക്ക് ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് നമുക്ക് ഹെഡിലെ പോർഷൻസ് നോക്കാം. ഇതിൽ ഹെഡിനെ നോക്കുകയാണെങ്കിൽ ഹെഡിൻ്റെ ആൻറ്റീരിയറായിട്ട് ഒരു ക്യാപ്പ്ലൈക്ക് സ്ട്രക്ചർ കാണാം. അതിനെയാണ് നമ്മൾ അക്രോസോം എന്ന് പറയുന്നത്. ഈ അക്രോസോം ഫോം ചെയ്തത് സ്പെർമാറ്റിഡിൽ നിന്നാണ് സ്പേം ഫോം ചെയ്തത്. നിങ്ങൾക്കറിയാം സ്പെർമാറ്റിഡിലുള്ള ഗോൾജി ബോഡിയിൽ നിന്നാണ് അക്രോസോം ഫോം ചെയ്തത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? സ്പേം ലൈസൻസ്, അതായത് ഇതിൻ്റെ അകത്ത് ഒരുപാട് എൻസൈംസ് ഉണ്ട് ഈ അക്രോസോമിൻ്റെ അകത്ത്. ഈ എൻസൈംസിനെ നമ്മൾ ടോട്ടലി പറയുന്നതാണ് സ്പേം ലൈസൻസ് എന്ന് പറയുന്നത്. ഇതിന് ഒരു എക്സാമ്പിളാണ് കൊറോണ പെനിട്രേറ്റിംഗ് എൻസൈംസും സോണലൈസിൻ. ഈ എൻസൈംസ് എന്തിനാണ് സഹായിക്കുന്നത് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ സമയത്ത് എഗ്ഗിലെ ലേയേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യാനാണ് ഈ എൻസൈംസ് സഹായിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത്
പ്ലാസ്മ മെംബ്രൈൻ്റെ കേസാണ്. പ്ലാസ്മ മെംബ്രൈന് സ്പേമിനെ എൻ്റയർ ആയിട്ട് കവർ ചെയ്ത് കാണപ്പെടുന്നുണ്ട്. നമ്മൾ ഹെഡിനെ പരിശോധിക്കുകയാണെങ്കിൽ ഹെഡിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസുമുണ്ട്, അതുപോലെ തന്നെ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസ് ഹെഡിൻ്റെ അകത്തുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഹെഡിൻ്റെ അകത്ത് മെജോറിറ്റി പാർട്ടുമാണ്. അപ്പോൾ ഇതിൻ്റെ ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും വെച്ചിട്ട് റേഷ്യോ നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ, അതായത് ന്യൂക്ലിയസിൻ്റെ ആ കവർ ചെയ്ത ഏരിയോ ബൈ സൈറ്റോപ്ലാസം കവർ ചെയ്ത ഏരിയോ ഡിവൈഡ് ചെയ്യുമ്പം സൈറ്റോപ്ലാസം കുറവായതുകൊണ്ട് തന്നെ റേഷ്യോ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇനി സൈറ്റോ ന്യൂക്ലിയോ പ്ലാസ്മിക് റേഷ്യോ നോക്കുമ്പോൾ സൈറ്റോപ്ലാസം കവർ ചെയ്തത് ബൈ ന്യൂക്ലിയസ് കവർ ചെയ്ത പാർട്ട്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ന്യൂക്ലിയസ് കവർ ചെയ്ത പാർട്ട് ഹൈ, അതുകൊണ്ട് തന്നെ റേഷ്യോ ന്യൂക്ലിയോ പ്ലാസ്മിക് റേഷ്യോ എന്ന് പറയുന്നത് കുറവാണ്. ഇനി അടുത്തൊരു പോർഷനാണ് നെക്ക് എന്ന് പറയുന്നത്. നെക്ക് ഹെഡിനെ മിഡിൽ പീസ് എന്ന് പറയുന്ന ഒരു പോർഷനുമായിട്ട് കണക്ട് ചെയ്യാനാണ് നെക്ക് സഹായിക്കുന്നത്. നെക്കിൽ മെയിൻലി രണ്ട് സെൻട്രിയോളാണ് ഉള്ളത്. നമ്മുടെ NCERT ഫിഗറിൽ കൊടുത്തിട്ടില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് സെൻട്രിയോളാണ് ഉള്ളത്, ഒന്ന് പ്രോക്സിമൽ സെൻട്രിയോളും ഒന്ന് ഡിസ്റ്റൽ സെൻട്രിയോളും. പ്രോക്സിമൽ സെൻട്രിയോൾ എന്തിന് സഹായിക്കുന്നു വെച്ചാൽ ഫെർട്ടിലൈസേഷൻ ശേഷം സൈഗോട്ട് ഫോം ചെയ്യും, സൈഗോട്ടിൻ്റെ ഫസ്റ്റ് ഡിവിഷന് വേണ്ടി സഹായിക്കും. അതിന് എങ്ങനെയാണ് സഹായിക്കുന്നത് വെച്ചാൽ ഫിൻഡിൽ ഫൈബേഴ്സ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് പ്രോക്സിമൽ സെൻട്രിയോളിൻ്റെ ഫങ്ഷൻ. അപ്പം പിന്നെ അടുത്തത് ഡിസ്റ്റൽ സെൻട്രിയോൾ. ഡിസ്റ്റൽ സെൻട്രിയോളിൽ നിന്ന് ഒരു ഫിലമെൻ്റ് വരുന്നുണ്ട്, ആ ഒരു ഫിലമെൻ്റ് നമ്മൾ ആക്സിയൽ ഫിലമെൻ്റ് എന്നാണ് പറയുന്നത്. ഈ ആക്സിയൽ ഫിലമെൻ്റ് ടെയിലിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത പോർഷൻ മിഡിൽ പീസ്. മിഡിൽ പീസിന് നമ്മൾ പറയുന്നത് പവർ ഹൗസ് ഓഫ് സ്പേം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിന് റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് മൈറ്റോകോൺഡ്രിയ ഉണ്ടല്ലോ, മൈറ്റോകോൺഡ്രിയ സ്പൈറലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മൈറ്റോകോൺഡ്രിയ പ്രൊവൈഡ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് സ്പേം ലോക്കോമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 25 മൈറ്റോകോൺഡ്രിയ ഇതിൻ്റെ അകത്ത് സ്പൈറലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മിഡിൽ പീസിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഒരു സെൻട്രിയോളുണ്ട്, റിംഗ് സെൻട്രിയോൾ എന്നാണ് ആ സെൻട്രിയോളിൻ്റെ പേര്. പക്ഷേ അതിൻ്റെ ഫങ്ഷൻ ഇപ്പോഴും അൺനോൺ ആണ്, ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഇനി നമ്മൾ അടുത്ത പോർഷനാണ് ടെയിൽ. ടെയിൽ ഫ്ലജെല്ലയാണ്, അത് ആക്സിയൽ ഫിലമെൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതുകൊണ്ട് തന്നെ സ്പേം കാണിക്കുന്ന മൂവ്മെൻറ്റ് ഫ്ലജെല്ലാർ മൂവ്മെൻ്റാണ് കാണിക്കുന്നത്. ഏകദേശം 1-3 mm ഒക്കെ ഒരു മിനിറ്റിൽ ഇത് ട്രാവൽ ചെയ്യുന്നുണ്ട്. കപ്പാസിറ്റേഷൻ ശേഷം സ്പേമിൻ്റെ സ്പീഡ് കുറച്ചുകൊണ്ട് കൂടുതലായിരിക്കും. ഹെഡിൻ്റെ സൈസ് നോക്കണേ ഏകദേശം ഹെഡിൻ്റെയും മിഡിൽ പീസിൻ്റെയും സൈസ് ഓൾമോസ്റ്റ് സെയിം ആണ്, 5 micrometer ആണ് ഇതിൻ്റെ സൈസ്. ടെയിലിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 40 micrometer ആണ്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്ഷൻ സിസ്റ്റത്തുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഊജനസിസും മറ്റു കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക്.